हेलो एवरीवन, वेलकम टू माय चैनल। അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി അമേസിംഗ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈന്തപ്പഴം പഴം പായസമാണ്. ഓണത്തിനൊരു ഡിഫറെൻറ്റ് പായസം. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസും എല്ലാം. ഓക്കെ, ഈന്തപ്പഴം പഴം പായസത്തിന് ഏറ്റവും ആദ്യം നമുക്ക് ഈന്തപ്പഴം ചൂടുവെള്ളത്തിൽ കുതിർക്കാനിടാം. ഇതൊരു 20 ഈന്തപ്പഴം ഉണ്ട്, സീഡ് കളഞ്ഞത്. പിന്നെ കോക്കനട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ഇത് ഒരു ഹാഫ്, ഒരു കോക്കനട്ടിൻ്റെ ഹാഫ് എടുത്ത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇതിൻ്റെ നമുക്കിനി കോക്കനട്ട് മിൽക്ക് ഉണ്ടാക്കുക. ഓക്കെ, ഇതിപ്പോൾ ഒന്നാം പാലെടുത്ത് നമ്മൾ ഇങ്ങനെ ഇതിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പൂണും കൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് അന്നേരം ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ട് മിൽക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, രണ്ടാം പാലെടുക്കാൻ ഞാൻ ആ കോക്കനട്ട് വീണ്ടും ഇട്ടു. ഇനി ഇതിൽ നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഗ്രൈൻഡ് ചെയ്ത് സെയിം അരിപ്പയിലിട്ടിട്ട് നമുക്ക് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് രണ്ടാം പാലും എടുക്കാം. ഇതിപ്പോൾ ഒരു ബോൾ നമുക്ക് ഒന്നാം പാല് കിട്ടി. ഇനി രണ്ടാം പാല് സെയിം ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് കിട്ടും. ഇനി നമുക്ക് മൂന്നാം പാലെടുക്കാം. സെയിം അതുപോലെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് സെയിം അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കാം. നമുക്ക് സെയിം അതുപോലെ തന്നെ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് മൂന്നാം പാലെടുക്കാം ഇതിൽ നിന്ന്. അപ്പോൾ ഒന്നാം പാല് കിട്ടി, രണ്ടാം പാല് കിട്ടി. അപ്പോൾ നമുക്ക് ഈന്തപ്പഴം പഴം പായസം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഏറ്റവും ആദ്യമേ തന്നെ ഇതൊരു ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ 20 ഡേറ്റ്സ് കുതിർക്കാൻ വെച്ചത്. പിന്നെ ഇതൊരു ഒരു പഴത്തിൻ്റെ ഹാഫ് പഴം കാണും ചോപ്പ് ചെയ്ത് വെച്ചത്. പിന്നെ ഇത് ശർക്കര നമുക്ക് നമ്മുടെ ആവശ്യത്തിനെടുക്കാം. പിന്നെ ഇത് ചുക്ക് പൗഡറാ, ഇത് നമുക്ക് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പിഞ്ച് ലാസ്റ്റിൽ. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഗാർണിഷിങ്ങിന്. അതുപോലെ തന്നെ ഞാൻ കോക്കനട്ട് ഇതുപോലെ ചെറുതായിട്ട് പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഏലക്കയുടെ നമുക്ക് പൗഡറാണ് വേണ്ടുന്നത്. പിന്നെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും കോക്കനട്ടിൻ്റെ നമ്മളിത് എടുത്തത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, ഞാനിവിടെ കടായി വെച്ചിരുന്നു ചൂടാക്കാൻ. ചൂടായി, നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഇതിൽ. ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാൻ 2-3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 4-5 ടേബിൾ സ്പൂണോ, അതൊക്കെ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ ടേസ്റ്റ്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. അപ്പം ഗീ ചൂടായി. ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. ഈ പഴം നല്ലതുപോലെ ഇതിൽ നമുക്ക് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വഴറ്റിയെടുക്കണം. പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലതുപോലെ പഴുത്ത പഴം എടുക്കണം, ഇല്ലെങ്കിൽ അത് സോഫ്റ്റ് ആവത്തില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ വഴറ്റിയെടുത്തു. ഇനി ഇതിൽ നമുക്ക് കൊതുത്ത് വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഡേറ്റ്സ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളം ഒഴിക്കരുത്, ഡേറ്റ്സ് തന്നെ ആദ്യമേ ഇട്ട് നമുക്ക് ഇതിൽ വഴറ്റണം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഗീ വേണമെങ്കിൽ ഇച്ചിരി കൂടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം, നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ 1 ടേബിൾ സ്പൂൺ ഗീയും കൂടെ ഒഴിച്ചു കൊടുത്തു ഇതില്.
ഇപ്പോ ഇത് നല്ലപോലെ വഴറ്റി വന്നു ഇനി ഇതില് നമുക്ക് ആ വെള്ളം ഒഴിച്ച് കൊടുക്കാം സോക്ക് ചെയ്യാൻ എടുത്ത വെള്ളം ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം ഇളക്കി കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന മൂന്നാം പാൽ ഇതിൽ ഒഴിച്ച് കൊടുക്കാം ഇത് ഒരു അര കപ്പ് ഉണ്ട് 125 ml ഉണ്ട് നമുക്കൊരു അര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ശർക്കര ഇതിനകത്ത് ഇടണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ശർക്കര ഇടാം ഞാൻ ഒരു 3-4 ക്യൂബ്സ് ഇട്ട് കൊടുക്കുക നമുക്ക് മധുരം നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം പിന്നെ പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പം തേങ്ങാപ്പാൽ വേണ്ട പാൽ ഉപയോഗിച്ചാൽ മതി പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ ശർക്കര യൂസ് ചെയ്തുകൊണ്ട് കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്തത് കോക്കനട്ട് മിൽക്ക് ശർക്കര യൂസ് ചെയ്യുമ്പം പാൽ ഒഴിച്ച് കൊടുക്കരുത് നമ്മുടെ കൗ മിൽക്ക് യൂസ് ചെയ്യരുത് അത് പിരിഞ്ഞു പോവും ഫുൾ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് ശർക്കര അലിയുന്നിടം വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഫുൾ ഫ്ലെയിമിൽ വെക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ തെറിക്കുന്നത് അതിന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഇട്ട് കൊടുത്ത ശർക്കരയെ അലിഞ്ഞു ഇനി നമുക്ക് ആ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കോക്കനട്ട് മിൽക്ക് ഞാനിവിടെ ഫ്രഷായിട്ട് എടുത്തതേ ഉള്ളൂ നമുക്ക് വാങ്ങിക്കാനും കിട്ടും കോക്കനട്ട് മിൽക്ക് അത് യൂസ് ചെയ്താലും മതി പിന്നെ ഫ്രഷ് ആകുമ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും ഇച്ചിരി ഒന്ന് ഒരു എന്താ പറയുക ഒരു കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ ഈ കോക്കനട്ട് മിൽക്ക് എടുക്കാൻ പക്ഷേ ഈസി അത്ര കഷ്ടപ്പാടുമില്ല ഞാൻ കാണിച്ചില്ല ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് നമുക്ക് അത് അരിപ്പയിൽ വെച്ച് സ്പൂൺ വെച്ച് പ്രസ് ചെയ്തെടുത്താൽ മതി ഒരു 10 മിനിറ്റ് ജോലി എടുക്കും ഇനി ഇതൊന്ന് തിളക്കട്ടെ അപ്പൊ ഇത് തിളച്ചു ഇനി നമുക്ക് ആ ഒന്നാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈന്തപ്പഴവും ചേർത്തു അതുപോലെ പഴമായി ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് രണ്ടും നല്ല പഴുത്തതെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം തന്നെ അത് നെയ്യിൽ നമ്മൾ വഴറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് അങ്ങ് കുക്കാവും അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒത്തിരി ഈസിയും പിന്നെ ഒത്തിരി എളുപ്പത്തിൽ എടുക്കാവുന്ന ഒരു പായസമായത് ഇത് കണ്ടില്ലേ തിളച്ചു ഇനി നമുക്കത് ഓഫാക്കാം എന്നിട്ട് നമുക്ക് ഗാർണിഷിങ്ങിന് എടുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കോക്കനട്ടും അതെല്ലാം നമുക്ക് ഘീയിൽ ഇതിൽ വറുത്ത് ഇതിലിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് റോസ്റ്റ് ആക്കാൻ ഇതുപോലെ കടായി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഘീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടാവട്ടെ ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് കോക്കനട്ട് ഇട്ട് കൊടുക്കാം
ഇനി നമുക്ക് ഇതില് കാഷ്യൂ നട്സ് ഇട്ട് കൊടുക്കാം फ्लेम ऑफ आकी नमक मुंदरिंग इन नमक पायसोटक ड्राई फ्रूट्स रोस्ट इन नमक और टीस्पून ऐलकपड़ी इटक और टीस्पून चुक पाउडर പിന്നെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടീസ്പൂൺ വേണ്ട ഉപ്പ് ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മതി ജസ്റ്റ് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാന ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ ഇട്ട ഏലക്കയും പിന്നെ ചുക്ക് പൗഡറും ഒക്കെ ഇതില് നല്ലതുപോലെ അതിന്റെ ആ അരോമ അതിന്റെ മണം ഒക്കെ നല്ലതുപോലെ ഇതില് ഇറങ്ങി നല്ല 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 ടേസ്റ്റി ഒരു പായസം കിട്ടും നല്ല നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കാം ഓക്കേ അപ്പോൾ നമ്മുടെ ഈന്തപ്പഴം പായസം റെഡി ആയി ഇറ്റ്സ് ടൈം ടു ടേസ്റ്റ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ നല്ല മധുരമുണ്ട് നല്ല രുചിയുവാ നല്ല രുചിയുണ്ട് ഞാൻ ഇവിടെ 4 ക്യൂബ്സ് ശർക്കര യൂസ് ചെയ്തുള്ളൂ പിന്നെ ഞാൻ എടുത്ത ഡേറ്റ്സിനും നല്ല മധുരം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല മധുരമുണ്ട് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനുള്ള മധുരം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മധുരം ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ 5 ക്യൂബ്സോ 6 ക്യൂബ്സോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ശർക്കര ഇടാം പിന്നെ ഷുഗറും യൂസ് ചെയ്യാം പിന്നെ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം ഇത് നല്ല രുചിയുള്ള ഒരു പായസമാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമന്റ്സിൽ അറിയിക്കണം ഫീഡ്ബാക്ക് ഇടണം എങ്ങനെ ഉണ്ടായിരുന്നെന്നും എന്തുവാണെന്നും എങ്ങനെ ആയിരുന്നെന്നും എല്ലാം അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഓക്കേ